ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിലും നല്ല ടേസ്റ്റായിട്ടും കഴിക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സാണ്. ഇത് നമുക്ക് ചെറുപഴം വെച്ചിട്ടാണ് നമ്മളത് തയ്യാറാക്കുന്നത്. ഇതിൻ്റെ ടേസ്റ്റ് നമ്മൾ കഴിച്ച് തന്നെ നോക്കണം, അത്രക്കും നല്ല ടേസ്റ്റാണ്. എന്നാൽ നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്സാണ് കേട്ടോ. അപ്പം നമുക്ക് സ്നാക്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് 2 മുട്ടയിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ 1 മുട്ടയിൽ ഉണ്ടാക്കാൻ പറ്റും. 3 മുട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു സോഫ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 3 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം മധുരം വേണ്ട എന്നാണെങ്കിൽ നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. ഇനി നമുക്ക് നല്ലൊരു ടേസ്റ്റിനും നല്ലൊരു ഫ്ലേവറിനും വേണ്ടിയിട്ട് 2 ഏലക്ക പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുത്താൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്ത പഞ്ചസാര ഇല നന്നായിട്ട് അലിയുന്നത് പോലെ തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു 4 ടീസ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു കുറച്ച് വലിപ്പമുള്ള സ്പൂണിലാണ് 4 ടീസ്പൂൺ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ തേങ്ങ ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ തേങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ചെറുപഴമാണ്. ഒരു 3 ചെറുപഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ചെറുപഴം നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്ത ചെറുപഴം നമ്മൾ ആദ്യമേ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്ററിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കുക. മുഴുവനായിട്ടും തന്നെ നമുക്ക് കട്ട് ചെയ്ത ചെറുപഴം ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്കിത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ ചെറുപഴം ചേർത്ത ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 3 ടീസ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് അരിപ്പൊടി ഇല്ലെങ്കിൽ മൈദയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ മൈദ ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ. അരിപ്പൊടി ചേർത്ത ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കട്ട കെട്ടാതെ വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോഴേ നമുക്ക് ഏലക്കായൻ്റെയൊക്കെ നല്ലൊരു സ്മെല്ല് കിട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കുക. ഇനി നമുക്ക് ഈ പാനിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. സിമ്മിൽ വെച്ചിട്ട് വേണം നമുക്ക് ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് ചെറിയ തീയിൽ വെച്ച് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ പാന് നന്നായിട്ട് ചൂടാവും. നന്നായിട്ട് ചൂടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മുന്തിരി നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഫ്രൈ ചെയ്തെടുത്ത മുന്തിരിയെല്ലാം ഞാനിപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ സെയിം പാനിൽ തന്നെ മുന്തിരി ഫ്രൈ ചെയ്തെടുത്ത ബാക്കിയുള്ള നെയ്യിലേക്ക് നമ്മൾ ആദ്യമേ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്കിത് കറക്റ്റായിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് ലോ ഫ്ലെയിമിൽ കിടന്ന് തന്നെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇതിന് ഒട്ടും തീ ആവശ്യമില്ല. ഇനി നമുക്കിതൊരു 5-10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടും. ഫ്ലെയിം കൂട്ടി വെക്കരുത്, ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് വേണം നമുക്കിത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ. ഒന്നിത് കുക്കായി വരുമ്പോഴേക്ക് നമുക്ക് ആദ്യമേ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മുന്തിരി നമുക്കിതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുക. ആദ്യമേ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ താഴേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഒന്ന് കുക്ക് ചെയ്ത ശേഷം മാത്രം നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് മുന്തിരി ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ചെറുപഴം പോളെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഏതെങ്കിലും ടൂത്ത് പിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് ഒന്ന് ഫോർക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ വെന്തിട്ടുണ്ടോ എന്നുള്ളത്. ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളിത് കഴിച്ച് തന്നെ നോക്കണം. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ദിവസം നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.